ദിവാകരൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീട്, നമ്മുടെ രാധയുടെ സ്വന്തം ദിവാകരേട്ടൻ. പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണ എന്നുള്ള ആ പാട്ട് സീനാണ് പിന്നെ അതിൽ കാണിക്കുന്നത്. ട്രെയിന് പോകുന്ന സീൻസും ആ സീക്വൻസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണ എന്നുള്ള ആ പാട്ട് സീൻ, അതിലും ഈ ഒരു മതിലുകളൊക്കെ കാണാൻ സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്സ് വ്ളോഗിൽ നിന്ന് എത്തി നിൽക്കുന്നത് ഷൊർണൂരടുത്തുള്ള കോഴിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കും. എന്താ വെച്ചാൽ തമിഴ്നെല്ലിൽ കണ്ട പോലെ തന്നെ സല്ലാവം സിനിമയുടെ ലൊക്കേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ റെയിൽവേ ട്രാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, സല്ലാവം സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ റെയിൽവേ ട്രാക്ക് നിർവഹിച്ചിരിക്കുന്നത്. കാരണം ഒരുപാടധികം സീനിൽ ആ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ട് സല്ലാവം സിനിമയിൽ. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സല്ലാവം. 1996 പുറത്തിറങ്ങിയ ഈ പടം സുന്ദർദാസ് സാർ സംവിധാനം ചെയ്ത് നമ്മുടെ ലോഹിത് ദാസ് സാറാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള പടം അല്ലേ അതിൻ്റെ ആ ഒരു 25 വർഷം. മഞ്ജു വാര്യർ രണ്ടാമത്തെ സിനിമ നായികയായിട്ടുള്ള ആദ്യത്തെ പടമാണിത്. അതിൻ്റെ ലൊക്കേഷനിൽ എത്തി നിൽക്കുക, 25 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുകയാണ്. അതിൽ തന്നെ വളരെയധികം സന്തോഷം. ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ഉള്ളിലോട്ടാണ്, ഷൊർണൂരിൽ നിന്ന് ഒരുപാട് കോഴിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ തന്നെ അന്വേഷിച്ച് പിടിച്ച്, എനിക്ക് എക്സാക്ട്ലി വഴി പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. കോഴിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, കണ്ട റെയിൽവേ ട്രാക്കും കാര്യങ്ങളും. ഇതാ ഇത് ഷൊർണൂർക്ക് പോകുന്ന ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പട്ടാമ്പി ഭാഗത്തേക്ക്. അങ്ങനെ അടിപൊളി ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാ പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ, സൂപ്പറായിട്ട്. ഇതാ അവിടെ കാണുന്ന ഒരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പടത്തിൻ്റെ ജോൺസൺ മാഷാണ് ഇതിൽ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഒരുപാട് ഇമ്പമുള്ള ഗാനങ്ങൾ, പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണെ, പിന്നെ ദിലീപേട്ടൻ ജൂനിയർ യേശുദാസായിട്ടാണ് എത്തുന്നത്. ശശികുമാർ ജൂനിയർ യേശുദാസ് ശശികുമാറും രാധയും തമ്മിലുള്ള പ്രണയത്തിൻ്റെയും കഥ പറഞ്ഞ ആ സിനിമ, മനോജ് കെ ജയൻ ചേട്ടൻ്റെ ദിവാകരൻ എന്നുള്ള കഥാപാത്രം, ശക്തമായിട്ടുള്ള കഥാപാത്രം. എല്ലാം ഞാൻ കാണിച്ചു തരാം ലൊക്കേഷൻസ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൻ്റെ നമ്മുടെ രാധ താമസിക്കുന്ന വീട് തറക്കൽ വാരിയാണ്. അവിടേക്ക് ഷൂട്ടിങ്ങിന് അനുവാദമില്ല. അപ്പോൾ അത് നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് അനുവാദം കിട്ടുമ്പോൾ ചെയ്യാം കേട്ടോ. ഇതെന്തായാലും നമുക്ക് ഈ ഷൊർണൂരുള്ള ഫുൾ ലൊക്കേഷൻസാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ജെ പി ഏട്ടൻ കൊണ്ടുവന്ന് നമ്മുടെ ഷൊർണൂരിൻ്റെ ഒരു ഉള്ളു സ്ഥലത്ത്, ഈ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഒരുപാട് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എത്തിപ്പെട്ടതേ ഞങ്ങളിത് ഈ വഴിയിലൂടെ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. ആ എത്തിപ്പെട്ട പാട് ഞങ്ങൾക്ക് ഉള്ളൂ, കാരണം അത്രയും ഉള്ളിലുള്ള സ്ഥലമാണ്. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തെത്തുകയെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് റോഡില്ല. ഇതാണ് ഈ കോൺക്രീറ്റ് റോഡ്, ഇവിടെയാണ് ഇതിൻ്റെ എൻഡ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളിത് അവിടെ നിന്നാണ് ഇൻട്രോ പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ നല്ല പാടങ്ങളും പാലക്കാടൻ പാടങ്ങളും, പിന്നെ ഇതാ ഈ കുളം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും സല്ലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനായ മനോജ് കെ ജയൻ ചേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച ദിവാകരൻ്റെ വീട്. ആ കാണുന്നതാണ് നമ്മുടെ ദിവാകരൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീട്, നമ്മുടെ രാധയുടെ സ്വന്തം ദിവാകരേട്ടൻ. അത്രയും രാധയെ പൊന്നുപോലെ സ്നേഹിച്ച ദിവാകരേട്ടൻ്റെ വീടാണ് ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ആ സിനിമയിൽ. ഒരു സെറ്റിട്ടതായിരുന്നു, ഫ്രണ്ടിലൊക്കെ സെറ്റിട്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി ഇവിടെ തന്നെയുള്ള ഈ ഇതൊരു കോളനിയാണ്. ഇവിടെയുള്ള കമലാക്ഷിയമ്മ എന്ന് പറയുന്ന അവരുടെ വീടാണ് ഈ വീട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ച് കാണാനില്ല കേട്ടോ, കാരണം പുറത്ത് ഇതൊരു ചെറിയൊരു വീടാണ്, കുഞ്ഞു വീടാണ്. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ മനോജ് കെ ജയൻ്റെ വീട്. ഫ്രണ്ടിൽ അന്ന് സെറ്റിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടായിരുന്നു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുളം നമുക്ക് മിക്കവാറും സീൻസിൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഈ കുളത്തോട് അടുത്ത് തന്നെ റെയിൽവേ ട്രാക്കും. അപ്പോൾ അതാണ് ലൊക്കേഷൻ, നമ്മുടെ സല്ലാപം സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ എടുത്ത സീൻസ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് ഈ ഭംഗി എത്ര കണ്ടിട്ട് മതി വരുന്നില്ല കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം, തനി നാടൻ കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊച്ച അനക്കവും ഇല്ല. ആകെക്കൂടി ഉള്ളത് പശുക്കളുടെയോ കോഴികളുടെയൊക്കെ സൗണ്ട്.
തനി നാടൻ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അത്രയും പീസ്ഫുൾ ഏരിയ. അപ്പോൾ സല്ലാപത്തിൽ ഈ വീട്ടിൽ ചിത്രീകരിച്ച സീൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ, നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ ഇവരെല്ലാം കയ്യഴുകാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ സിനിമയിൽ ഇത് ഈ ഒരു കുളമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ്, ഈ ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് മനോജ് കെ ജയൻ ചേട്ടൻ കൈ വായും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരുമ്പോഴേക്കും ട്രെയിൻ ഇതിൽ കൂടെ പോകുന്നുണ്ടാവും, അതാണ് ട്രാക്ക്. അപ്പം മെയിൽ ഇന്ന് ലേറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് കയറും. അന്ന് ഇവിടെയായിരുന്നു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവിടെയൊക്കെ ഓപ്പൺ ആയിരുന്നു. ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ ഭക്ഷണം വിളമ്പി വയ്ക്കും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ ഓർമ്മ വരുന്നു. കോഴിക്കോട് ശാരദ ചേച്ചി, കോഴിക്കോട് ശാരദ ചേച്ചി ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവർക്കായിട്ട് സമർപ്പിക്കുന്നു. ഇത് ഈ വീഡിയോ ഞാൻ ശാരദ ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബിക്കോസ് അത്രയും ശക്തമായിട്ടുള്ളൊരു അമ്മയുടെ കഥാപാത്രമാണ് അവർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ശാരദ ചേച്ചിയുടെ അഭിനയ ഇതിൽ കരിയറിൽ മികച്ച ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഈ സല്ലാപത്തിലെ ഈ അമ്മയുടെ കഥാപാത്രം, മനോജ് കെ ജയൻ ചേട്ടൻ അമ്മയുടെ കഥാപാത്രം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും അവർ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ ഇതിനുള്ളിൽ നിന്നിട്ടാണ് നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നതും ഈ അരിയിൽ അങ്ങനെ കല്ലാണെന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്നതുമായിട്ടുള്ള, പിന്നെ എരിവും പുളിയൊക്കെ അധികമാണ് എന്നൊക്കെ തള്ള എന്താ തള്ളയെന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുമ്പോൾ ആ ശാരദ ചേച്ചിയുടെ കഥാപാത്രം ഉള്ളിലേക്ക് ദേഷ്യപ്പെട്ട് പോകുന്നു. നിനക്ക് ഹോട്ടൽ ചീറ്റ പിടിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നതും, പിന്നീട് അതിന് ശേഷം അമ്മയെ ഉള്ളിൽ പോയിട്ട് സമാധാനിപ്പിക്കുന്നതും, പിന്നെ പുറത്ത് വന്നിരുന്നിട്ട് അങ്ങനെ കളിയാക്കിയിട്ട് ഓരോന്ന് പറയുന്നതായിട്ടുള്ള മനോജ് കെ ജയൻ ചേട്ടൻ്റെ, മനോജ് കെ ജയൻ ചേട്ടൻ സ്വന്തം അമ്മയെ ചുണ്ടി പിടിപ്പിക്കുന്ന സീനാണ്. അത് സ്നേഹം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മനോജ് കെ ജയൻ ചേട്ടൻ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് പോകുന്നൊരു സീനാണ്. അപ്പോൾ അതേ ഈ ഒരു അന്ന് ഈ കാലത്ത് ഈ കോൺക്രീറ്റ് റോഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇതൊക്കെ വരമ്പായിരുന്നു, ചെറിയൊരു വരമ്പായിരുന്നു. ഇതെപ്പോഴും ഉണ്ട് വരമ്പുകളൊക്കെ, പക്ഷേ കാലം മാറിയപ്പോൾ 25 വർഷത്തിനു ശേഷം ഇതെല്ലാം കോൺക്രീറ്റ് റോഡായി. അപ്പോൾ അതൊരു സീൻ, ഇനി അടുത്ത സീൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താ പട്ടിപ്പീട്ടോ? ഏയ്, അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ഇതെന്താ ഇത്? ഉപ്പും ഇല്ല, ഒടുക്കത്തെ ഒരു മുളകും. ഞാൻ കോട്ടലി തീറ്റയെ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ വള ഇതില്. നിർത്തം കേട്ട്, ഇവന്റെ പോയി കെട്ടിയ മതിയായിരുന്നു. അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഞങ്ങളപ്പോ ദേ ആ വീടിന്റെ അവിടെ നിന്ന് നേരെ കുളത്തിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സീൻ എടുത്തിട്ടുണ്ട്. ആ സിനിമയിൽ, സല്ലാവ് എന്നുള്ള സിനിമയിൽ, നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ ദിവാകരൻ നമ്മുടെ പാറുത്തള്ളയെന്ന് വിളിച്ചിട്ട് വരുന്ന ഒരു സ്നേഹം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, പാറുത്തള്ളയെന്ന് വിളിച്ചിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു വീടിൻ്റെ ആ ഷേപ്പും. അത് ആ സീനിൽ എക്സാക്ട്ലി സെയിം ആട്ടോ, അതേ സീനാണ്. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വീടിൻ്റെ സൈഡിൽ, ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആ കാലത്ത് ഉണ്ടായിരുന്ന അതേ കല്ലുകൊണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ബാക്ക് സൈഡിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ വീട് തേച്ചത് കൊണ്ടാണ് അന്നത്തെ ഒരു ഇത് നമുക്ക് ചുമരനില്ലാത്തത്. അപ്പോൾ ഈ ഒരു സീനിൽ നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ വിളിക്കുമ്പോഴേക്കും നമ്മുടെ പത്മിനി ചേച്ചി, ബിന്ദു പണിക്കർ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം ഇവിടെ വന്നിരിക്കും. ഈ ഭാഗം ക്ലോസ്ഡ് ആക്കിയിട്ടപ്പോൾ, അന്ന് ഓപ്പൺ ആയിരുന്നു, ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെയാണ് അവിടെ അമ്മയെ വിളിക്കുന്നത് പറയുന്നതും, പിന്നെ രാധയ്ക്ക് കല്യാണം ആലോചിക്കണം പ്രായം ആയി എന്നൊക്കെ പറയുന്നതും, അപ്പോഴേക്കും മനോജ് കെ ജയൻ ചേട്ടൻ പറയും അവൾക്ക് അതിനുള്ള പ്രായമായി 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എന്തായാലും അവൾ എൻ്റെ പെങ്ങൾ തന്നെയാണ് എന്ന് ബിന്ദു പണിക്കർ ചേച്ചി പറയുന്ന, അവൾക്ക് എല്ലാം കൊടുക്കാമെന്നൊക്കെ പറയുന്ന സീനെല്ലാം എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ബാക്കിൽ പോയിട്ട് ബാക്കിയുള്ള സീൻസ് ഞാൻ പറഞ്ഞുതരാം. ബാക്കിൽ പോയിട്ട് ആ കല്ലിൻ്റെ ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ ഇതാണ് കണ്ടോ, ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ആ പഴയ വീടിൻ്റെ ഭംഗി, ആ ഒരു വെട്ടുകല്ലിൻ്റെ ഭംഗി. ഇത് കണ്ടോ, മണ്ണ് തേച്ച ചുമരിൻ്റെ ഒരു ഭംഗി. വെട്ടുകല്ലും ചെറുതായിട്ട് ചെങ്കല്ലുമുണ്ട് താഴത്ത്, ചെങ്കല്ലിന് മുകളിൽ അതെ അതിൻ്റെ ഒരു ഭംഗി ഇതാണ് കണ്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കത് കറക്റ്റ് കാണാൻ സാധിക്കുക. ചെറിയൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് നമ്മുടെ ഇതാ കമലാക്ഷി, നമ്മുടെ മകൻ. ചേട്ടൻ്റെ പേര് നാരായണൻ. അപ്പോൾ മൂപ്പരാണ് ഇവിടെ താമസിക്കുന്നത് കണ്ടോ. അവിടുന്ന് ഭംഗിയുള്ളൊരു കാഴ്ച, എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു സീൻ എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഒരുപാട് സീൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ശാരദ ചേച്ചി ഇവിടെ ഈ ഒരു കടവിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ പായ പിടിച്ച് ഇങ്ങനെ അവർ പായ കഴുകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പായ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ദിലീപേട്ടൻ, അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സൈഡിൽ വരമ്പായിരുന്നു, വരമ്പായിരുന്നു, കോൺക്രീറ്റ് ആയിരുന്നില്ല. ദിലീപേട്ടൻ ഈ ഒരു ഇങ്ങനെ ഒരു ഇവിടെ പിടിച്ചിട്ടാണ് ഈ ഒരു ചെടിയിലോ മറ്റേ പിടിച്ചിട്ടാണ് മഞ്ജു ചേച്ചിയുടെ കൈ പിടിക്കുന്നത്, രാധയെ കാണാൻ വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശാരദ ചേച്ചി ഇത് കാണുമ്പോഴേക്കും ദിലീപേട്ടൻ പരിങ്ങിയിട്ട് അങ്ങനെ പോകുന്നതും, മഞ്ജു ചേച്ചിയോട് ശാരദ ചേച്ചി ചോദിക്കുന്നത്, അതായത് രാധയോട് പാറത്തള്ള ചോദിക്കുന്നത്, ഇത് ആരാടി അതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുന്ന ആയിട്ടുള്ള
ഒരു സീൻ അതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ശാരജ ചേച്ചി നിൽക്കുന്നത് അവിടെയാണ് അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ഇടയിലാണ് ഇതാ അടിപൊളി ഒരു ട്രെയിൻ പോണ കാഴ്ച പാളത്തിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച ഇവിടെ നിന്ന് കാണാൻ എന്ത് ഭംഗിയല്ലേ കണ്ടോ ഏതാ ട്രെയിൻ എന്നറിയില്ല നല്ല ദൂരത്തായതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് ഷൊർണൂർക്ക് പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ നല്ല ഭംഗി കേട്ടോ അടിപൊളി രസം കാഴ്ചകളാണ് ഇതൊക്കെ കാണാൻ ഓ ഇവിടെ ഉള്ളവർക്ക് എന്തും എന്താ വെച്ചാൽ ഇതൊക്കെ നല്ലൊരു ഭംഗിയാണ് കാരണം ട്രെയിന് പോകുന്ന കാഴ്ചകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം റോഡില്ല കാര്യം ശല്യങ്ങളില്ല അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും അടുത്ത സീൻ നമുക്ക് നോക്കാം ഇത് വലിയ അതിശയായി പോയല്ലോ അതിന് അവക്കൊരു പത്തിരുപത്തൊന്ന് വയസ്സായിട്ട് മതി എന്നാണല്ലോ പത്നിയേച്ചി അപ്പോ ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള നാരായണേട്ടൻ മൂപ്പര് ഓരോ സീനും നമുക്ക് പറഞ്ഞുതരാം കേട്ടോ അതായത് കാണാൻ പാടാണ് അവിടെ ഒരു മൂച്ചി ഉണ്ടായിരുന്നു പറഞ്ഞു അല്ലേ ഈ ഫ്രണ്ടിലൊരു മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ് ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം മാവ് അത് മാറ്റിയിട്ട് ഇപ്പോൾ വേറൊരു മാവ് അവിടെ നട്ടുണ്ട് അതാണ് ഇപ്പോൾ വലുതായി നിൽക്കുന്നത് 25 വർഷത്തോളം ഏകദേശം ഇതിനും വലുപ്പം ഇതുണ്ട് പ്രായമുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ തള്ളയോട് ആദ്യം ദിവാകരൻ പറയുന്നത് നമ്മുടെ രാധ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ അവൾക്ക് നല്ല ഇത് കൊടുക്കണം പ്രൊട്ടക്ഷൻ കൊടുക്കണം നല്ല എന്താ പറയുക കിടക്കാനുള്ള നല്ല തലയണിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറയുന്ന ഒരു സീനും ഇവിടെ വെച്ചിട്ട് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ നമ്മുടെ ദിലീപേട്ടൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പാറുത്തള കാണും ദിലീപേട്ടൻ ഇവിടെ വന്നിട്ട് മനുഷ്യ ചേച്ചി കാണുന്നത് കാണും അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടനോ ദിവാകരനോട് തള്ള പറയും ഇങ്ങനെ ഉണ്ട് അവളെ ആരോ കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ ഇരിക്കുന്ന കടവാണ് ഇത് ഈ ഒരു കുളത്തിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഇരിക്കുക ഇവിടെ ഇരുന്നിട്ടാണ് മനോജ് കെ ജയൻ ചേട്ടൻ മഞ്ജു ചേച്ചിയോട് അതായത് രാധ അപ്പോഴേക്കും വരും രാധ അപ്പോഴേക്കും വന്നിട്ട് ഇതാ ഇവിടെ നിന്നിട്ടാണ് പറയുക ഇവിടെ നിന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് പറയുക ഇങ്ങനെ നീ തള്ള പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോഴാണ് രാധ പറയുക എനിക്ക് ഞാൻ ശശിയേട്ടൻ തമ്മിൽ ഇഷ്ടത്തിലാണ് പറയുമ്പോൾ നമ്മുടെ ദിവാകരൻ രാധയെ തല്ലുന്ന സീനും ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ദേ തല്ലുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പാറുത്തള്ളയൊക്കെ ഓടി വന്ന് ദിവാകരനെ പിടിച്ചു മാറ്റും അപ്പോഴേക്കും ദിവാകരൻ ദേഷ്യം വന്നിട്ട് അങ്ങനെ നടന്നു പോകുന്ന സീനും അങ്ങനെ ഇങ്ങോട്ടാണ് നടന്നു പോവുക ഈ സൈഡിൽ ഈ കുളം കാണാൻ സാധിക്കും ഈ ഒരു വരമ്പിലൂടെ അന്ന് വരമ്പ് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് നടന്നു പോകുന്നത് ആ റെയിൽവേ ട്രാക്കിൻ്റെ അങ്ങോട്ട് ആ ഒരു സീനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് നീ ഒന്ന് വിളിച്ച് ചോദിക്കാം അവളോട് ചീത്ത മാത്രമല്ലേ കാണൂ ഞാൻ കാണുന്നത് പറയുന്നത് മുഴുവൻ ചീത്ത നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര് ഞാനും ശശിയേട്ടനും അപ്പോൾ ഞാനങ്ങനെ ആ വീട്ടിൽ നിന്ന് നേരെ ഫ്രണ്ടിലുള്ള പാടത്തേക്ക് ഇറങ്ങിയിട്ടോ എന്താ ഇവിടെ വെച്ചിട്ട് സല്ലാപത്തിൽ പ്രധാനപ്പെട്ട ഒരു സീനുണ്ട് നമ്മുടെ മഞ്ജു ചേച്ചി നമ്മുടെ പത്മിനി ചേച്ചിയെ കാണാൻ വേണ്ടി തറവാട്ടിൽ പോയിട്ട് തിരിച്ച് അവിടെ കാണാനില്ലെന്നുകൊണ്ട് ദിവാകരൻ അന്വേഷിച്ചിറങ്ങും അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രേട്ടൻ പത്മിനി ചേച്ചിയുടെ എൻ എഫ് വർഗീസ് ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മഞ്ജു ചേച്ചി ഇങ്ങനെയാണ് വരുന്നത് അന്ന് ഇരുട്ടത്ത് രാത്രിയാണ് ആ സീൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ രണ്ടുപേരും കൂടി കണ്ടിട്ട് അപ്പോഴേക്കും ചന്ദ്രേട്ടൻ പറയും ഞാൻ നിന്നെ നോക്കിക്കോളാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ശരീരത്തിൽ പിടിക്കുന്നതായിട്ടുള്ള സീനുണ്ട് അപ്പോഴേക്കും നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ ദിവാകരൻ വന്ന് ചവിട്ടും ചവിട്ടിയിട്ട് പാടത്തേക്ക് വീഴ്ത്തുന്നതും പിന്നെ ചന്ദ്രേട്ടനും ദിവാകരനും കൂടിയുള്ള ഫൈറ്റ് സീനൊക്കെ എടുത്തിരിക്കുന്ന ഈ ഒരു വരമ്പത്താണ് ഇതൊക്കെ നമുക്ക് ഈ വീടിൻ്റെ ഓണറായിട്ടുള്ള നാരായണേട്ടൻ പറഞ്ഞു തന്നെ കേട്ടോ അതെല്ലാം ഈ സീൻസ് ആ സീൻ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് എന്നിട്ട് ആ ഫൈറ്റ് സീനിൻ്റെ ഇടയിൽ അപ്പോഴേക്കും രാധ ഓടിപ്പോവും ഓടിപ്പോകുന്നതും ഈ ഒരു വരമ്പിലോട്ടാണ് ഇങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ നമ്മുടെ ദിവാകരൻ രാധയുടെ ബാക്കിൽ ഓടുന്നതും പിന്നെ ബാക്കി ക്ലൈമാക്സ് രംഗം ആ മറ്റേ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലുള്ള ക്ലൈമാക്സ് രംഗമൊക്കെ വേറൊരു സ്ഥലത്താണ് അത് ഈ ഒരു റെയിൽവേ ട്രാക്ക് അല്ല കേട്ടോ അത് വേറൊരു സ്ഥലത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ചന്ദ്രേട്ടനും ദിവാകരനും കൂടിയുള്ള ഫൈറ്റ് സീന് ഈ ഒരു പാടത്താണ് ഈ ഒരു വരമ്പിലും ഈ ഒരു പാടത്തുമായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോഴേ ഞങ്ങളൊരു എക്സൈറ്റിംഗ് കാഴ്ച കാണിച്ചു തരാം ഇതിൽ കൂടി ട്രെയിൻ പോകുന്നൊരു കാഴ്ച കേട്ടോ
ഞങ്ങൾ ആ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പാളത്തിനകോട്ട് വന്നു ഇതാ ട്രെയിൻ വരുന്നു. അടിപൊളി സീനാണ് കണ്ടോ. നമ്മൾ പാളത്തിൽ നിന്നിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ട്രെയിൻ പോകുന്നത്. ഇത് എറണാകുളം നിസാമുദ്ദീൻ മംഗളയാണ്, മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് കണ്ടോ. ആഹാ, ഇതിൻ്റെ സൈഡിലൂടെ ഒരു പശു. നല്ല രസമാട്ടോ കാണാൻ കണ്ടോ, പാടങ്ങളും ആ ഒരു ഭംഗി. ഇത് ഈ ഷൊർണൂർ പരിസ്യപ്ര ഈ ഭാഗത്തൊരു ഭംഗി തന്നെയാണ്, കാരണം ഈ റെയിൽവേ ട്രാക്ക് ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, ഓ ഇത് ഇപ്പോൾ പട്ടാമ്പി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിന്, ഷൊർണൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ആകെ എക്സൈറ്റഡ് ആയിട്ടോ, എന്താ വെച്ചാലും അത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇത് കാണാൻ സാധിച്ചാലും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സാധിച്ചാലും വളരെയധികം സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ദിവാകരൻ്റെ വീട്ടിൽ നിന്ന്, സല്ലാപത്തിലെ ദിവാകരൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചിത്രീകരിച്ച സീൻസ് ഇത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബ്യൂട്ടിഫുൾ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുള്ള ഈ ലൊക്കേഷൻ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് വിടാം അല്ലേ. നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ എക്സാക്ട്ലി ഉണ്ടെന്ന് പറഞ്ഞു തന്നത് പ്രീജ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ചേട്ടനാണ്. ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട് എലിഫൻറ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, എല്ലാവരും എടുത്തൊന്ന് കാണണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ വീട്ടിലുള്ള നാരായണേട്ടൻ പറഞ്ഞു തന്നിട്ട് ഒരു സ്ഥലം കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കേട്ടോ. ഈ ഒരു സിനിമയിലെ നമ്മുടെ ദിവാകരൻ, നമ്മുടെ കലാപമണിച്ചേട്ടൻ, തെങ്ങ് ചെത്തുന്ന കലാപമണിച്ചേട്ടൻ്റെ കഥാപാത്രത്തെ കാണുന്നതും കണ്ടുമുട്ടുന്നതും നമ്മുടെ രാധെ എപ്പോഴും കാണുമ്പോൾ കലാപമണിച്ചേട്ടൻ പാട്ട് പാടും. അപ്പോൾ ആ പാട്ട് പാടിയിട്ട് നീ നിനക്കെൻ്റെ പെണ്ണിനെ വേണമല്ലടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാട്ടോ. ഇത് ഞാൻ അപ്പോഴേ കണ്ട നമ്മുടെ ദിവാകരൻ്റെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്, അത് അവിടെയാണ് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു ഈ ഒരു രംഗം, നമ്മുടെ ദിവാകരൻ മണിച്ചേട്ടനെ തല്ലുന്ന ഒരു സീന്. തല്ലുമ്പോൾ നമ്മുടെ കത്തി കൊണ്ട് ഇതാക്കും, കത്തി കൊണ്ട് വീശുമ്പോൾ കത്തി താഴെറ പറഞ്ഞിട്ട് അവനെ ചവിട്ടി വീഴ്ത്തിയിട്ട് കത്തി പിടിച്ചെടുത്ത് കത്തി തെങ്ങ് ചത്താനുള്ളതാണ് പറയും ആ ഒരു സീന്. ഇനി മേലാൽ അവളെ കണ്ടു കഴിഞ്ഞാൽ പാട്ട് പാടരുത്, തൂറുമ്പോൾ പോലും പാട്ട് പാടരുത് എന്ന് പറയുന്ന ഒരു സീനുണ്ട് കേട്ടോ. നമ്മുടെ ദിവാകരൻ അത്രയും നാടൻ കഥാപാത്രത്തെയാണ് മനോജ് കെ ജയൻ ചേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മനോജ് കെ ജയൻ ചേട്ടൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് ദിവാകരൻ. അപ്പോൾ ആ ഒരു സീൻ അത് ഇവിടെ വെച്ചിട്ടാണ് എക്സാക്ട്ലി ചവിട്ടുന്നു, ചവിട്ടി വീഴ്ത്തിയിട്ട് ഇതാക്കുന്നു. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ലൊക്കേഷൻ ഭാരതപ്പുഴയുടെ തീരത്തുണ്ട്. അപ്പോൾ അങ്ങോട്ടും കൂടി പോയിട്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം. കത്തി കൂട്ടിലതാ, അത് തെങ്ങി എത്താനുള്ളതാ, നിനക്കെന്റെ പെണ്ണിനാണ് മേലാലിന്റെ പേരത്തിന് വന്ന മൂക്കേനരി. അപ്പൊ ഞങ്ങളങ്ങനെ ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരത്തെത്തിയിട്ടോ, സല്ലാപൻ ലൊക്കേഷനിലെ അടുത്ത ഭാഗം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ പാലത്തിൻ്റെ, റെയിൽവേ പാലത്തിൻ്റെ സൈഡിലായിട്ടാണ്. ഇതാ ഇത് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ഇത് ട്രെയിൻ പോകുന്നുണ്ട്. ഇത് ഏതാ വണ്ടി? ഇത് നാഗർകോവിൽ മാംഗ്ലൂർ. ഇത് എനിക്ക് തോന്നുന്നത് മലബാർ. അതെങ്ങനെ അതേതൊരു ട്രെയിനാണ് ഈ പോകുന്നത്. എന്തായാലും നാഗർകോവിൽ മാംഗ്ലൂർ ആ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിൽ കൂടെ നടക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. സല്ലാപത്തിലെ ഇതിൽ ഈ ഒരു പാലത്തിൻ്റെ സൈഡ് അടിയിലും മുകളിലും ഒരുപാട് സീൻസ് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ദിലീപേട്ടനും മഞ്ജു ചേച്ചിയായിട്ടുള്ള കോംബോ സീൻസ്. നമ്മുടെ ദിലീപേട്ടൻ്റെയും മഞ്ജു ചേച്ചിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ് സല്ലാപം. ഹിറ്റായിട്ടുള്ള മഞ്ജു ചേച്ചിയുടെ നായികയായിട്ടുള്ള ആദ്യത്തെ പടം അത് തന്നെ ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന് ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നമ്മുടെ മഞ്ജു ചേച്ചിയും ദിലീപേട്ടനും കൂടി കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സീനുണ്ട് റെയിൽവേ പാലത്തിൻ്റെ മുകളിൽ. എന്നിട്ട് അവർ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നടക്കുക. ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. അവിടെ പെട്ടെന്ന് ട്രെയിൻ വരും. അപ്പോൾ രണ്ടുപേരും കൂടി ഓടിക്കയറുന്നത് ഈ ഒരു ഗ്യാപ്പിലാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഓടിക്കയറി നിന്നിട്ട് അങ്ങനെ ട്രെയിൻ പോകുന്നതും അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു സീനും എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട്. അതിനുശേഷം കുറേ കാണിക്കുന്നത് നമ്മുടെ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെന്നുള്ള ആ പാട്ട് സീനാണ് പിന്നെ അതിൽ കാണിക്കുന്നത്. ട്രെയിന് പോകുന്ന സീൻസും ആ സീക്വൻസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെന്നുള്ള ആ പാട്ട് സീൻ അതിലും ഈ ഒരു മതിലുകളൊക്കെ കാണാൻ സാധിക്കും കണ്ടോ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കണ്ട നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കിട്ടി ആ ട്രെയിൻ പോകുന്നത് കിട്ടി. മതിലുകൾ ആ ഒരു മഞ്ജു ചേച്ചി ഡാൻസ് കളിക്കുന്നു മതിലുകളുടെ ഇടയിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നതായിട്ടൊരു സീനുണ്ട്. ഇതാ ഇതാണ് ആ വ്യൂ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കണ്ട ഈ ഒരു വ്യൂവിൽ അത് എടുത്തിട്ടുണ്ട്.
പിന്നെ ദിലീപ് ഏട്ടൻ്റെ ഒപ്പം തന്നെയാണ് ആ ഒരു പാട്ട് സീനിലെല്ലാം വരുന്നത് മഞ്ജു ചേച്ചി. അതിനുശേഷം നമ്മുടെ പുറത്ത് ഈ ഒരു മതിലുകളുടെയൊക്കെ ഇടയിലായിട്ടാണ് ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നതിന് ശേഷം മഞ്ജു ചേച്ചി പാലത്തിൻ്റെ അടിയിൽ ഈ ഒരു തത്തെ പറത്തി വിടുന്ന ഒരു സീനുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ടുള്ള ഒരു ഡാൻസ് സീനുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോയി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ ഒരു വേറൊരു ചെറിയൊരു സീൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോഴേ ഞാനിവിടുന്ന് പോണേ മണി എനിക്ക് വേറൊരു സീന് കൂടി ഓർമ്മ വന്നു. ഈ ഒരു പാലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ ദിലീപേട്ടനും മനോജ് കെ ജയൻ ചേട്ടനും ദിവാകരനും കൂടിയുള്ള ശശിയും ദിവാകരനും കൂടിയുള്ള ഒരു ഫൈറ്റ് സീനും കൂടി എടുത്തിട്ടുണ്ട്. അതിന് അന്ന് ഈ ഭാരതപ്പുഴയിൽ അന്ന് വേനൽക്കാലത്ത് അറ്റ വേനൽക്കാലത്തായിരുന്നു മണൽത്തിട്ടായിരുന്നു ഈ ഒരു സൈഡ് മൊത്തം. ചെറിയ ഭാഗത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനോജ് കെ ജയൻ ചേട്ടൻ ഈ പുഴയുടെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ദിലീപേട്ടൻ ഇവിടുന്ന് നടന്നു വരുന്നുണ്ടാവുക. ഈ പാലത്തിൻ്റെ ഈ മതിലുകളെല്ലാം കറക്റ്റായിട്ട് ആ സീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ദിലീപും പണിക്കാരും കൂടി ആശാരിപ്പണിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ എന്താ അതിൻ്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, രാധ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഫൈറ്റ് തുടങ്ങുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങി അടിയൊക്കെ തുടങ്ങി അതൊക്കെ ഈ മണൽത്തിട്ടയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മതിലുണ്ടായിരുന്നു. എന്നതിന് ശേഷം ദിലീപേട്ടൻ ഉളിയെടുക്കുന്ന ഒരു സീനുണ്ട്. ഉളിയെടുത്തിട്ട് നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടനെ വെട്ടാൻ പോകുന്ന ഒരു സീനുണ്ട്. അത് എടുത്തിരിക്കുന്നതാ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ ഒരു മതിൽ വെച്ചിട്ടാട്ടോ ചിത്രീകരിച്ചിരിക്കുന്നതാ. ഇതിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഈ ഇതിൻ്റെ ഇടയിലാണ് ആ ഫൈറ്റ് സീൻ, ഉള്ളി വെച്ചിട്ടുള്ള ഫൈറ്റ് സീനെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇടയിൽ ചിത്രീകരിച്ച പ്രധാനപ്പെട്ട സീൻ. ഇത് നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതൊക്കെ നമുക്ക് കാണുമ്പോഴേ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. പഴയ നമ്മുടെ സല്ലാപും ലൊക്കേഷൻ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫീലാണ്. നമ്മുടെ ജെ പി ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനാണ്. അപ്പുറത്ത് കൊച്ചിൻ പാലുണ്ട്, നമ്മുടെ ഷൊർണൂരിനെയും ചെറുതുരുത്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊച്ചിൻ പാലം. ഈ സൈഡ് പാലക്കാട് ജില്ല, ഇത് തൃശ്ശൂർ ജില്ല. അങ്ങനെ ജെ പി ഏട്ടൻ ഇതിലെ ഒരുപാട് സീൻസ് കണ്ടിട്ടുണ്ട് എനിക്ക് പറഞ്ഞു തന്നു. ഷൂട്ടിങ്ങിൽ അല്ലേ? എഞ്ചിന്റെ മുന്നിൽ കൂടെ മഞ്ജുവാരർ ഓടി വരുന്ന സീനൊക്കെ ഉണ്ട്. അതിനുവെച്ചാൽ എഞ്ചിൻ താൽക്കാലികമായിട്ട് ഇവര് സെറ്റ് ഇടുന്ന മാതിരി വണ്ടി എഞ്ചിന്റെ ഒരു ഇതാക്കിയിട്ടാണ്. അത് ആ ക്യാബിന്റെ സൈഡിലാണ്, അതായത് ഷൊർണൂരിന്റെ ക്യാബിന്റെ സൈഡിൽ. നമുക്ക് പോകാൻ പറ്റില്ല, തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ക്യാബിൻ. പക്ഷെ അതുകൊണ്ട് നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല, റെയിൽവേ ലൈനിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോ എന്തായാലും അതിന് നമ്മൾ പോകുന്നില്ല. പിന്നെ വേറൊരു സീൻ ഇവിടെ ചിത്രീകരിച്ചത് നമ്മുടെ രാധ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെന്ന് പറയുന്ന ആ പാട്ട് ഞാൻ പറഞ്ഞല്ലോ. മുകളിൽ ദിലീപേട്ടനും രാധയും കൂടി, ശശിയും രാധയും കൂടി മുകളിൽ നിന്നിട്ട് ഇതാവുന്നുള്ളത്, അതായത് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അതിനുശേഷം നമ്മുടെ മഞ്ജു ചേച്ചി ഇതിൽ കൂടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ട്രെയിൻ പോകുന്നുണ്ടാവും, മഞ്ജു ചേച്ചി ഇങ്ങനെ ഓടി വരുന്നൊരു സീൻ. ആ സിനിമാറ്റോഗ്രഫിയൊക്കെ സൂപ്പറാട്ടോ. ആ ട്രെയിൻ പോകുന്ന ഫീലും ആ ഒരു പാട്ടും പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെന്നുള്ള പാട്ടും. പിന്നെ വേറൊരു പാട്ടതിലുള്ളത് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം. അയ്യോ അതൊക്കെ നൊസ്റ്റാൾജിയ ആറ്റിറ്റ് സ്പീക്ക് എന്ന് പറയില്ലേ, അത്രയും നല്ല പാട്ടുകളാണ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമുക്കിനിയിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ സല്ലാപത്തിൽ ഞാൻ പറഞ്ഞ മാതിരി ആ തറക്കൽ വാരിയാണ് ബാക്കിയുള്ളത്. അതാണ് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ, അത് നമുക്ക് പെർമിഷൻ കിട്ടുമ്പോൾ ചെയ്യാം. എന്തായാലും ഇത് ഈ ഒരു സീൻസ് റെയിൽവേ ലൈൻ സീൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മഞ്ജു ചേച്ചിയുടെ മനോജ് കെ ജയൻ ചേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സല്ലാപം ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് സല്ലാപം ലൊക്കേഷൻ കാഴ്ചകൾ. ഒരുപക്ഷെ കേരളീയർക്ക് മൊത്തം പരിചിതമായിട്ടുള്ള ഒരു റെയിൽവേ മേൽപ്പാലമായിരിക്കും ഇത് അല്ലേ, പാലം ഷൊർണൂർ പാലം, റെയിൽവേ പാലമായിരിക്കും ഷൊർണൂർ പാലം. ഒരു തവണയെങ്കിലും പോകാത്ത ആരും ഉണ്ടാവില്ല ഇതിൽ കൂടെ. അപ്പോൾ എന്തായാലും ആ പാലത്തിനെ സാക്ഷിയാക്കി, ഭാരതപ്പുഴയെ സാക്ഷിയാക്കി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എല്ലാവിധ ഈ ജെ പി ഏട്ടൻ കാരണം കേട്ടോ, ജയപ്രകാശ് ഏട്ടൻ കാരണമാണ് എനിക്ക് ഇത്രയും ലൊക്കേഷൻസ് നമ്മുടെ സല്ലാപത്തിലെ വെറൈറ്റി ലൊക്കേഷനായ നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ വീട് കിട്ടിയത് ജെ പി ഏട്ടൻ വഴിയാണ്. ജെ പി ഏട്ടൻ ഒരുപാട് താങ്ക്സ് കേട്ടോ. ജെ പി ഏട്ടൻ കാരണമാണ് നമ്മൾ അവിടം വരെ എത്തിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും അല്ലേ. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.